ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര തർക്കത്തിന് ശേഷം ഇന്ത്യ കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്ന നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്ത വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കിടയിൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഒരു നീക്കത്തെ തെറ്റാണെന്നും ഇന്ത്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ശക്തമായ ഭാഷയിൽ ഇന്ത്യ വീണ്ടും വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കെതിരെ ക്രെഡിബിൾ ആയിരിക്കുന്ന അലഗേഷനാണ് ഞങ്ങൾ ഉന്നയിച്ചതെന്നും ഞങ്ങളുടെ കൈവശം അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കാനഡ മുന്നോട്ട് വന്ന് പറയുമ്പോൾ ആ തെളിവുകൾ എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ചില വാർത്താ മാധ്യമങ്ങളും ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട ഇന്റലിജൻസ് സോഴ്സുകളും കൺഫേം ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ തെളിവുകൾ കാനഡയ്ക്ക് കണ്ടെത്താൻ വേണ്ടി സഹായിച്ചത് ന്യൂസിലാൻഡ്, അമേരിക്ക, യു കെ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്ന വാർത്തകളും പുറത്തു വരുമ്പോൾ ഇത് ഇന്ത്യക്കുള്ള പുതിയൊരു പരീക്ഷണമായിട്ട് മാറുമോ എന്നൊരു സംശയം പലർക്കിടയിലും ജനിപ്പിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്ത് തെളിവാണ് കാനഡ കണ്ടെത്തിയിരിക്കുന്നത്? അതേസമയത്ത് കാനഡ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു പൊളിറ്റിക്കൽ മൂവ്സ് എങ്ങനെയായിരിക്കും ഇന്ത്യ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഇന്ത്യക്കെതിരെ ശക്തമായ രീതിയിൽ കാനഡ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇന്ത്യ കൗണ്ടർ ചെയ്യാനായിട്ട് എന്തെല്ലാം നീക്കങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു, വളരെയധികം പ്രധാനപ്പെട്ട പല കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾക്കുള്ള പലതരം സംശയങ്ങളെപ്പറ്റിയും ഈ ഒരൊറ്റൊരു വീഡിയോയിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. വളരെയധികം ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആണ്. നമുക്കാദ്യം എന്താണ് ഈ ഒരു വിസ നിർത്തലാക്കി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി തന്നെ മനസ്സിലാക്കാം. പ്രതിവർഷം 2021 ഏകദേശം 80,000 വരുന്ന കാനഡിയൻ പൗരന്മാരാണ് ഇന്ത്യ സന്ദർശിച്ചത്. 70,000 വരുന്ന വിസ ഓരോ വർഷവും ഇന്ത്യ കാനഡിയൻ പൗരന്മാർക്ക് നൽകുന്നുണ്ട്. അമേരിക്കയും ബംഗ്ലാദേശും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സന്ദർശനമായിട്ട് വരുന്ന ഒരു രാജ്യമാണ് കാനഡ. സോ കാനഡയിൽ നിന്ന് ഇന്ത്യക്കൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് മാറുന്ന ഒന്നാണ് ഈ ഒരു ടൂറിസം എന്ന് പറയുന്നത്. സോ ടൂറിസത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പേജ് കൊണ്ടുവരാനായിട്ട് കാനഡിയൻ പൗരന്മാർക്ക് താൽക്കാലികമായിട്ട് വിസ നൽകുന്നത് നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഇന്ത്യ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ കാനഡയിലെ എംബസി ഫേസ് ചെയ്യുന്ന മാൻ പവറിന്റെ ഷോർട്ടേജ് മൂലമാണ് തൽക്കാലമായിട്ട് ഞങ്ങൾ വിസ നൽകി നിർത്തലാക്കാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് വെബ്സൈറ്റിൽ പോലും ഈ ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ നടപ്പാക്കിയത് കൃത്യമായ പൊളിറ്റിക്കൽ മൂവാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. കാരണം എവിടെയാണോ കൊള്ളേണ്ടത് അവിടെ തന്നെ കൊടുക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡയുടെ പൗരന്മാർക്ക് വിസ നൽകില്ല എന്ന് പറഞ്ഞ തീരുമാനമെടുത്തപ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ഞങ്ങളും വിസ നൽകില്ല എന്ന് പറയുന്ന രീതിയിൽ പ്രതികരിക്കാനായിട്ട് കാനഡയ്ക്ക് സാധിക്കില്ല. കാരണം കാനഡയുടെ ജി ഡി പിയിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായിട്ട് മാറുന്ന കാര്യമാണ് ഫോറിൻ സ്റ്റുഡൻസ്. പ്രതിവർഷം 30 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ കോൺട്രിബ്യൂഷനാണ് കാനഡയുടെ എക്കോണമിയിലോട്ട് ഈ ഒരു ഫോറിൻ സ്റ്റുഡൻസ് നൽകുന്നത്. ഈ ഒരു കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ടും വരുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. കാരണം ഈ കാനഡയിൽ പഠിക്കുന്ന ഫോറിൻ സ്റ്റുഡൻസിൽ 40% ഓരോ വർഷവും വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. 2022 ജസ്റ്റ് ഒരു റഫ് എസ്റ്റിമേറ്റ് പ്രകാരം 5.5 ലക്ഷം കുട്ടികൾ പഠിക്കാൻ വന്നപ്പോൾ അതിൽ 2.26 ലക്ഷം കുട്ടികളും വന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ്. ഈ കുട്ടികളാണ് പല യൂണിവേഴ്സിറ്റികൾ റണ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായി തീരുന്നത്. കാരണം കാനഡയിലുള്ള അവരുടെ പൗരന്മാർക്ക് ഫീസായിട്ട് നൽകുന്ന തുകയേക്കാളും 3 മടങ്ങും 4 മടങ്ങും കൂടുതലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നൽകേണ്ടി വരുന്നത്. സോ ആ ഒരു ഫണ്ടിങ് മൂലം, ഇവർ നൽകുന്ന ആ ഒരു ഫീസ് മൂലമാണ് പല യൂണിവേഴ്സിറ്റികളും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2015-16 ഇന്ത്യ ഈ സൗദി അറേബ്യയും കാനഡയും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ തന്നെ സൗദി അറേബ്യ അവരുടെ ഒരു പൗരനെ തുർക്കിയുടെ എംബസിയിൽ വെച്ച് കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാനഡ സൗദി അറേബ്യക്കെതിരെ ലോകവേദികളിൽ ആഞ്ഞടിച്ചിരുന്നു. അതിന് പ്രതികാരം എന്ന രീതിയിൽ സൗദി അറേബ്യ അവരുടെ പൗരന്മാരെ കാനഡയിൽ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ വിളിച്ചു. ഏകദേശം 15,000 വരുന്ന സ്റ്റുഡൻസ് ആയിരുന്നു തിരികെ വന്നത്. അങ്ങനെ സ്റ്റുഡൻസ് തിരികെ വന്നപ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റികൾക്കും സാമ്പത്തികമായ പ്രശ്നം ഫേസ് ചെയ്തുവെന്നും നിരവധി യൂണിവേഴ്സിറ്റികൾ ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പോലും വന്ന് പുറത്തു വന്നിരുന്നു. സോ അത്രമാത്രം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് ഇന്ത്യയുടെ പൗരന്മാരെ തിരികെ വിളിക്കാനും സംഭവിക്കുക എന്നൊരു കാര്യത്തെപ്പറ്റി കാനഡയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കാനഡ ഇപ്പോൾ അത്തരം ഒരു ശക്തമായ നീക്കം എടുത്തു വയ്ക്കാൻ നടപ്പാക്കില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നത് കാനഡ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ നീക്കങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഞങ്ങളുടെ കൈവശം എവിഡൻസ് ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ കാനഡ എന്ന് ആവർത്തിച്ച് ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ കാനഡയുടെ പല മിനിസ്റ്റേഴ്സും ഇതേ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഓപ്പോസിഷൻ ആണെങ്കിൽ മറിച്ച് മറ്റൊരു കാര്യമാണ് കാനഡയുടെ മുന്നിലോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകൂടത്തിനെതിരെ കാനഡയിലെ ഓപ്പോസിഷൻ ലീഡേഴ്സ് ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ കൈവശം എന്ത് തെളിവാണുള്ളതെന്ന് പറയുന്നൊരു കാര്യം. ഇതിനെപ്പറ്റി ഇതുവരെയും കാനഡ ഔദ്യോഗികമായിട്ട് പുറത്തുവിടാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അവർ ആവശ്യമായ വേളയിൽ അതും അത്യാവശ്യമായ ഘട്ടത്തിലാണ് ഈ തെളിവ് പുറത്തുവിടുക എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇത് ലീഗലായിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ഈ തെളിവുകൾ കളക്ട് ചെയ്യാനായിട്ട് കാനഡ ശ്രമിച്ച ചില മാർഗങ്ങളെപ്പറ്റിയും ഇന്ന് കാനഡയിലെയും അമേരിക്കയിലെയും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുടെയും ഇന്റലിജൻസ് ഓഫീസേഴ്സിനെയും
ഇന്ത്യയുടെ കാനഡയിലെ എംബസിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ ഇന്റലിജൻസ് സോഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ സംഭാഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചതിനെ പറ്റിയിട്ടും അവരുടെ എല്ലാ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഇന്റലിജൻസ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കാനഡ ഈ ഒരു തെളിവുണ്ടെന്ന് പറയുന്ന രീതിയിൽ പ്രഖ്യാപനം നടപ്പാക്കിയെന്ന കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് ഈ വാർത്താ മാധ്യമങ്ങളുടെ വാർത്തകൾ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെളിവുകൾ കളക്ട് ചെയ്യാനായിട്ട് കാനഡയെ സഹായിച്ചത് കാനഡ ഉൾപ്പെടുന്ന ഫൈവ് ഐസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണെന്നും ഇതിൽ അമേരിക്കയും യു കെയും ഓസ്ട്രേലിയയും എല്ലാം അംഗങ്ങളായതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ തിരിയാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു സംശയം ജനിപ്പിക്കാനത് കാരണമായി തീരുന്നുണ്ട്. പക്ഷേ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ തെളിവുകൾ വേണമെങ്കിൽ ഈ ഇന്ത്യക്കെതിരെയുള്ള തെളിവുകളായിട്ട് കാനഡയ്ക്ക് നൽകിയത് മേ ബി ഈ രാജ്യങ്ങളായിരിക്കാം. പക്ഷേ ഈ രാജ്യങ്ങൾ എന്തായാലും ഡയറക്റ്റായിട്ട് ഇന്ത്യക്കെതിരെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കില്ല. കാരണം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട പാർട്ണറായിട്ട് ഈ ഞാനീ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ കാനഡയ്ക്ക് സഹായകമായിട്ട് മാറുന്ന സ്വരത്തിൽ ഇന്ത്യക്കെതിരെ കാനഡയെ തിരിപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കാം എന്ന രീതിയിലും ചില അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. സോ ഈ അഭിപ്രായങ്ങൾ എന്തെന്നെ വന്നാലും യാഥാർത്ഥ്യം എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ആ സമയത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന കനേഡിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ പൊളിറ്റിക്കൽ ആംബീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ ഈ ഒരു വിഷയം ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ എന്താണ് ജസ്റ്റിൻ ട്രൂഡോ എയിം ചെയ്യുന്ന പൊളിറ്റിക്കൽ ലക്ഷ്യം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി വിശദമായി സംസാരിച്ചാണ്. അതിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് 2017 കാനഡയിൽ ഒരു കൽസാഡി എന്ന് പറയുന്ന സിഖ് മതവിശ്വാസ പ്രകാരമുള്ള ഒരു ദിവസം ആചരിക്കുന്നു. ഈ സമയത്ത് കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വേദിയിൽ എത്തുന്നു. അയാൾ ആ വേദി സംസാരിക്കുന്നുണ്ട്. ഈ വേദിയിൽ തന്നെ പല പ്രധാനപ്പെട്ട ഖാലിസ്ഥാൻ ലീഡേഴ്സും അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. ഇവരെല്ലാവരും വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ വിരുദ്ധമായ മുദ്രാവാക്യം മുഴക്കിയതായിട്ട് അന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അന്ന് തന്നെ ഇന്ത്യ ഇതിനെതിരെ പ്രതികരിച്ചതായിട്ടുള്ള കാര്യത്തെപ്പറ്റിയും വാർത്തകൾ കാണാൻ സാധിക്കും. ഈ വാർത്തയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2017 ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ആയപ്പോൾ തന്നെ ഇതേപോലെ സിമിലർ ആയിരിക്കുന്ന പല ഇൻസിഡൻസും പല വേദികളിലും ഇന്ത്യ വിരുദ്ധമായ രീതിയിൽ നടപ്പായിട്ടുണ്ട്. അന്നും ജസ്റ്റിൻ ട്രൂഡോ ഈ വേദിയിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരായിട്ട് പല സ്റ്റേറ്റ്മെൻ്റ് ഉന്നയിച്ചതായിട്ടും ഇതെല്ലാം തന്നെ ഓഫ് ദ റെക്കോർഡായിട്ട് മാറപ്പെട്ട കാര്യമാണെന്ന് പറയുന്നതിനെ പറ്റിയും ഇന്ന് ഇന്ത്യയിലെയും വിദേശത്തെയും പല വാർത്താ മാധ്യമങ്ങളും ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന നിജർ എന്ന് പറയുന്ന ആ ഒരു ടെററിസ്റ്റിൻ്റെ കാര്യം. ഈ നിജർക്ക് കനേഡിയൻ പൗരത്വമുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇതില്ല എന്ന് പറയുന്നതിനെ പറ്റിയുള്ള തെളിവുകളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ നിജറിനെ തന്നെ 2018 ഇന്ത്യക്ക് വിട്ടു നൽകണമെന്നൊരു ആവശ്യം കാനഡയോട് ഇന്ത്യ ഉന്നയിച്ചിട്ടും അതും കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്ന് പഞ്ചാബിൽ സന്ദർശനം നടത്തുമ്പോൾ അന്നത്തെ പഞ്ചാബിൻ്റെ ചീഫ് മിനിസ്റ്റർ ഔദ്യോഗികമായിട്ട് കനേഡിയൻ പ്രൈം മിനിസ്റ്ററെ സന്ദർശിച്ച് ഈ ഒരു കാര്യത്തെപ്പറ്റി ആവശ്യപ്പെട്ടതായിട്ടും പക്ഷേ അത് അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് അന്ന് പഞ്ചാബിൽ വലിയ തോതിലുള്ള ഇന്ത്യ വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാനായിട്ട് കാനഡ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ നിജറിനെ പോലുള്ള പല ടെററിസ്റ്റുകൾ ശ്രമിക്കുന്നതായിട്ടും അവരെ കണ്ടെത്താനും അവരെ കസ്റ്റഡിയിലെടുക്കാനും ഇന്ത്യക്ക് അവസരം നൽകണമെന്ന രീതിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ CM അന്ന് ജസ്റ്റിൻ ട്രൂഡോ ആവശ്യപ്പെട്ടിട്ടും ജസ്റ്റിൻ ട്രൂഡോ അത് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അന്ന് നടപ്പാക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കാനഡയിലുള്ള സിഖ് മതവിശ്വാസികൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരായിട്ട് തിരിയുമോ എന്ന് പറയുന്നൊരു പേടിയാണ്. ആ പേടി തന്നെയാണ് ഇന്നും ജസ്റ്റിൻ ട്രൂഡോയെ ഇന്ത്യക്കെതിരെ സംസാരിക്കാനായിട്ട് കാരണമാക്കി മാറ്റിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായ തെളിവുകൾ വേണമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇന്ന് കാനഡയിലെ ഓപ്പോസിഷൻ ലീഡേഴ്സ് തന്നെ അതിനെ ഉയർത്തി കാണിക്കുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും വീണ്ടും ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇന്ത്യ ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന് പറയുന്നൊരു സംശയമില്ല. കാരണം ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ ഒരു മനോഭാവം, ഇന്ത്യക്കെതിരെയുള്ള ഈ ഒരു മനോഭാവം ഏറ്റവും ഒടുവിലായിട്ട് G20 മീറ്റിങ്ങിൽ ശക്തമായ പല വേദികളിലും കണ്ടതായിട്ടും വാർത്താ മാധ്യമങ്ങളുടെ വാർത്തകൾ കാണാൻ സാധിക്കും. അതായത് G20 മീറ്റിങ്ങിനായിട്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന് വേണ്ടി നൽകിയിരുന്ന ഹോട്ടൽ, അതും പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്ന പ്രസിഡന്റുമാർക്ക് വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടുള്ള റൂം നൽകാറുണ്ട്. ഈ റൂമിൽ സ്റ്റേ ചെയ്യാതെ സെക്യൂരിറ്റി കൺസേൺ എന്ന രീതിയിൽ ഉയർത്തി കാണിച്ചിട്ട് മറ്റൊരു റൂമിലായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ സ്റ്റേ ചെയ്തത്. അന്ന് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇന്ത്യയിലെ ഇദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സെക്യൂരിറ്റി ഗാർഡ്സ് ഉന്നയിക്കുകയും അവർക്ക് അതിനൊരു റിട്ടേൺ ആൻസർ നൽകാതിരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സ് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയെ ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസീസ് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കും, അദ്ദേഹത്തിൻ്റെ കൈവശം നിന്ന് പല ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചതെന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് ചില എക്സ്പേർട്സിൻ്റെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയും അദ്ദേഹത്തിൻ്റെ പാർട്ടി മെമ്പേഴ്സും പല വേദികളിൽ ഇന്ത്യക്കെതിരെ ഇതേപോലെ തന്നെ സിമിലർ ആയിരിക്കുന്ന ആരോപണങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധമായ മനോഭാവം ജസ്റ്റിൻ ട്രൂഡോ ഇന്നും ഇന്നലെ കാണിച്ചല്ല, പല സമയങ്ങളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞൊരു കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ കാനഡയിലെ പൊളിറ്റിക്സിലും കാനഡയിലെ പല മേഖലയിലും ഇൻ്റർഫർ ചെയ്യാനായിട്ട് അതിൽ പലതരത്തിലുള്ള പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഫോറിൻ കൺട്രിയിലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഇന്ത്യയാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ സൂചിപ്പിച്ചിട്ടുണ്ട്.
സോ ഇന്ത്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയാണ് പലപ്പോഴും കാനഡയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ ഇങ്ങനൊരു പ്രശ്നം പടച്ചുവിടാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യക്കെതിരാക്കിയിട്ട് ഒരു മനോഭാവം ക്രിയേറ്റ് ചെയ്യാനും അതുപയോഗിച്ചുകൊണ്ട് കാനഡ അവർക്ക് വേണ്ട ആവശ്യം നിറവേറ്റിയെടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. സോ ഓവറായിട്ട് ജസ്റ്റിൻ ട്രൂഡോ ഈ ഒരു മനോഭാവം ഇന്ത്യക്ക് ഓൾറെഡി മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ശക്തമായ തിരിച്ചടി എന്താണെങ്കിൽ നൽകണമെന്നൊരു കാര്യത്തെപ്പറ്റി ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ തിരിച്ചടിയാണ് ഇന്ന് നൽകിയിരിക്കുന്നത് പറയാൻ സാധിക്കും. കാരണം കാനഡയിലെ പൗരന്മാർക്ക് വിസ റെജിസ്റ്റർ ചെയ്ത് മാത്രമല്ലാതെ ഇന്ത്യ മറ്റൊരു താക്കീത് കൂടെ ഇന്ത്യയുടെ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. കാനഡയിലെ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രതയിൽ ഇരിക്കണമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ വിരുദ്ധമായ പല പ്രക്ഷോഭങ്ങളും പലതരം നീക്കങ്ങളും കാനഡയിൽ നടപ്പാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇനി ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ 2017 കാലിസ്ഥാൻ മൂവ്മെൻറ്റിനെതിരെ ശക്തമായ ഒരു എതിർപ്പ് ഇന്ത്യ രേഖപ്പെടുത്തിയപ്പോഴും കാനഡ മൗനം പാലിച്ചത് കാണാൻ സാധിക്കും. മൗനം പാലിക്കുക മാത്രമല്ലാതെ അന്ന് ഹിന്ദു ടെമ്പിൾസിനെ തകർക്കാനായിട്ട് പല കാലിസ്ഥാനി ലീഡേഴ്സ് ആഹ്വാനം ചെയ്തപ്പോഴും അതിനെതിരെയും ജസ്റ്റിൻ ട്രൂഡോ ഒരു തരത്തിലുള്ള പ്രതികരണം നൽകിയിട്ടില്ല. ഇന്നിപ്പോഴും ഈ പ്രശ്നമൊക്കെ തുടങ്ങിയ ശേഷം ജസ്റ്റിൻ ട്രൂഡോ പല വേദികളിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ അതേ വേദികളിൽ ഹിന്ദു ടെമ്പിൾസിനെ അടിച്ചമർത്താൻ ശ്രമിക്കണമെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നതായിട്ടും ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാനഡ ഫ്രീ സ്പീച്ചിന് കൂടുതൽ പരിഗണന നൽകുന്ന രാജ്യമാണെന്ന് പറയുമ്പോഴും ഈ ഫ്രീ സ്പീച്ച് പലപ്പോഴും ഹേറ്റ് സ്പീച്ചായി മാറുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാലിസ്ഥാനി മൂവ്മെൻറ്റിന് കാനഡ വളവും ഒരു മണ്ണും ഒരുക്കി കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ ഭീഷണിയായിട്ട് മാറുമെന്ന് പറയുന്ന സംശയമാണ് ഇന്ന് ജനിപ്പിക്കാൻ കാരണമാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പല വാർത്തകളും ഇതിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിജർ എന്ന് പറയുന്ന ആ ഒരു ടെററിസ്റ്റിനെ കൊലപാതകം ചെയ്ത് ഇന്ത്യയാണെന്ന് പറഞ്ഞ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചപ്പോഴും ഇന്ത്യ അതിനെതിരെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ക്രെഡിബിൾ ആയിരിക്കുന്ന തെളിവ് നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന്. ആ തെളിവ് ഇതുവരെ സമർപ്പിക്കാനായിട്ട് കാനഡ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ആരോപണം മാത്രമാണ് ഉന്നയിക്കുന്നത്. പല ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനും അവരുടെ കൈവശം നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും കാനഡ ശ്രമിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി കാനഡ കൂടെ അവരുടെ ഫൈവ് വൈസ് എന്ന് പറയുന്ന മറ്റു രാജ്യങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു മറ്റൊരു ടെററിസ്റ്റ് കൂടെ ഇതേപോലെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തകൾ കേട്ടിരിക്കും. ആ ടെററിസ്റ്റിൻ്റെ കൊലപാതകവും ഇന്ത്യയുടെ ഇൻവോൾവ്മെൻ്റ് എന്ന രീതിയിൽ വരുത്തിയെടുക്കാനായിട്ട് കാനഡ ശ്രമിച്ചേക്കാം. പക്ഷെ അതിലും കൃത്യമായ ഒരു വാർത്ത എന്ന് പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സുഖ് ദുൻകെ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റാണ് കാനഡയിലെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊലപാതകം ഒരു ഗ്യാങ് റിവൈലറിയാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അത് നടപ്പാക്കിയത് ലോറൻസ് ബിഷ്ണോയ് എന്ന് പറയുന്ന ഇന്ത്യയിലുള്ളൊരു ഗ്യാങ്സ്റ്റർ എന്ന രീതിയിൽ ആ ലോറൻസ് ബിഷ്ണോയ് തന്നെ ആ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. സോ ലോറൻസ് ബിഷ്ണോയ് ഈ ഒരു കുറ്റം ഏറ്റെടുത്തപ്പോൾ തന്നെ ഇന്ത്യയുടെ അകത്തും ഇതേപോലൊരു മനോഭാവം കാണാൻ സാധിക്കും. സോ ഇന്ത്യയിലെ ഒരു ഹിന്ദു ഗ്യാങ്സ്റ്റർ ഒരു സിഖ് ഗ്യാങ് മെമ്പറിനെ കൊലപാതകം ചെയ്തു പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ട്വിറ്ററിൽ ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം മതപതിച്ചു പോയിരിക്കുകയാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. ഇതേ ഒരു കാര്യമാണ് കാനഡയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ സിഖ് മതവിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികളെ പുറത്തു പോകണമെന്നും നിങ്ങൾ ഇന്ത്യയിലോട്ട് തിരികെ പോകുമെന്ന് പറയുന്ന രീതിയിലെ പ്രഖ്യാപനം നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വൈകാതെ വലിയൊരു പ്രശ്നമായിട്ട് കാനഡയിൽ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ കാനഡ ഇപ്പോൾ തന്നെ ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമായ കാര്യമായിട്ട് മാറുന്നുണ്ട്. അത് എന്തായാലും കാനഡ ശ്രമിച്ചേക്കാം എന്നൊരു കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്രമാത്രം ശക്തമായ ഡിപ്ലോമാറ്റിക് പ്രഷറാണ് ഇന്ത്യ കാനഡയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഈ പ്രഷർ കാനഡ എത്ര കാലം പിടിച്ചു നിൽക്കുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതെല്ലാം തന്നെ വൈകാതെയുള്ള ദിവസങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നീക്കങ്ങൾ കാനഡയ്ക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാം. ആ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇതിനെല്ലാത്തിനുമുള്ള ഒരു സൊല്യൂഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ് ഹിന്ദ്.